കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ ദേശീയ പ്രക്ഷോഭമായ ദില്ലി മാർച്ച് നവംബർ 3-നാണ് സംഘടിപ്പിക്കുന്നത്. അതിനു മുന്നോടിയായി നടന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ആറ്റിങ്ങലിലും ചിറയിൻകീഴും ആവേശകരമായ സ്വീകരണം നൽകി. FCTU ജനറൽ സെക്രട്ടറി അജിത് കുമാറാണ് ജാഥ ക്യാപ്റ്റൻ. CCGM സംസ്ഥാന പ്രസിഡന്റ് PK മുരളീധരൻ വൈസ് ക്യാപ്റ്റനും KSTA സംസ്ഥാന സെക്രട്ടറി എ നജീബ് ജാഥ മാനേജറുമായാണ് ജാഥയെ നയിക്കുന്നത്. PFRDA നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, കേന്ദ്ര സർവീസിലേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും ഒഴിവുകൾ അടിയന്തിരമായി നികത്തുക, പൊതുമേഖല സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭ വളപ്പിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി, ആറ്റിങ്ങൽ നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, രാജു, ദേവരാജൻ, മുരളി, CG രാജേഷ് കുമാർ, ചന്ദ്രബോസ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്ത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന തീവ്രദിശയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങൾ എല്ലാ മേഖലയെയും വലിയ തോതിൽ ദോഷകരമായി എന്ന് പറഞ്ഞാൽ അത് ചെറിയ പ്രയോഗമാവും, തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് വസ്തുത. പക്ഷെ ആ തകർച്ചയുടെ ആഘാതവും നഷ്ടപ്പെട്ട തൊഴിലിനെക്കുറിച്ചും നമുക്ക് ഇല്ലാതായ ജീവിത സ്വപ്നങ്ങളെക്കുറിച്ചുമൊന്നും യഥാർത്ഥ ചിത്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നില്ല. അത് സംബന്ധിച്ചുള്ള കണക്കുകൾ പലപ്പോഴും തമസ്കരിക്കുകയാണ് രാജ്യ സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് മാധ്യമങ്ങളും മറ്റ് ഏജൻസികളുമൊക്കെ ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് നവലിബറൽ സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് 1990s ആരംഭിച്ചപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നരസിംഹറാവു ഗവൺമെന്റ് ഇത്തരമൊരു സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യത്ത് തുടങ്ങുമ്പോൾ എന്തെല്ലാമാണോ അതിന്റെ അപകടമെന്ന് ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ച അപകടങ്ങളെല്ലാം എല്ലാ മേഖലയും അനുദിനം ബാധിച്ചുകൊണ്ട് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആ ദിശയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഇടയ്ക്കെങ്കിലും പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിച്ചപ്പോഴാണ്. അത് 1996-98 കാലഘട്ടത്തിൽ നാം കണ്ടിട്ടുണ്ട്. 2004 മുതൽ 2009 വരെയുള്ള 1st UPA ഗവൺമെന്റ് കാലഘട്ടത്തിലും അതിന്റെ അനുഭവങ്ങൾ എന്താണ്, വസ്തുതകൾ എന്താണ് എന്ന് ഈ ഇന്ത്യയിലെ തൊഴിലാളികൾ, ജീവനക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട്. തൊഴിലാളികൾക്ക് അനുകൂലമായ ചില നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നതിന്, ആദിവാസികൾക്ക് അതുപോലെ തന്നെ തീരദേശ മേഖലയിലുള്ളവർക്കുമൊക്കെ സഹായകരമാവുന്ന നിലപാടെടുക്കുന്നതിനുമൊക്കെ ഇടയാക്കിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് സമ്മർദ്ദമായി നിന്നത് ആ 2004-2009 കാലഘട്ടത്തിലാണ്. ചിറയിൻകീഴ് നടന്ന സ്വീകരണ സമ്മേളനത്തിന് ആർ സുഭാഷ്, അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ, ശൈലജ ബീഗം, പി മുരളി, സരിത തുടങ്ങിയവർ നേതൃത്വം നൽകി. HP News ആറ്റിങ്ങൽ. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. October 1 മുതൽ December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല.
ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.